ഇന്നത്തെ വീഡിയോ കൂവ മഞ്ഞൾ പോലെയുള്ള വർഗത്തിൽപ്പെട്ട ചെടികളിൽ കുടി കുടിച്ചാണ് പറയുന്നത് അതിൽ ഒരു ചെടിയാണ് ഇന്നത്തെ ചെടി ആ ചെടി ഔഷധച്ച് ഔഷധ ഔഷധമാണ് ഏറെ ഗുണമുള്ള ഒരു ഔഷധ ചെടിയാണ് അപ്പോൾ അതിന് പേര് ചെങ്ങഴുനീർ കിഴങ്ങ് ചെങ്ങനീർ കിഴങ്ങ് എന്ന് പറയും പല വിധത്തിലും നാട്ടിൻപുറത്ത് ഇതിനെ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ അതിന് ഔഷധഗുണമല്ലാതെ കണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്നുള്ളത് ഇത് ശിവൻ്റെ അമ്പലങ്ങളിൽ പൂജ നടക്കുന്ന സമയത്ത് ഉത്സവം നടക്കുന്ന സമയത്ത് ചെങ്ങനീർ കിഴങ്ങിൻ്റെ പൂവോ കൊണ്ടുവന്ന് പൂജയ്ക്ക് പൂജ നടത്തണം എന്നുള്ളതാണ് വെപ്പ് ആ പൂ ആ സീസണിൽ ഇതിൻ്റെ പൂവ് കിട്ടും ഇത് പൂക്കുന്നതാണ് പ്രത്യേകതയുണ്ട് ഇതിന് ഈ ചെടിയുടെ പ്രത്യേകത ചെടി കംപ്ലീറ്റ് ഉണങ്ങി തണ്ടെല്ലാം പോയതിന് ശേഷം ആ കിഴങ്ങ് പറക്കി പറച്ച് ഒരു ദിക്കിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഓരോ പൂക്കളായിട്ട് പൂത്തു വരും ആ സമയത്താണ് ആ പൂവ് എടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി രാജകോട്ടാരത്തിൽ മാത്രം ഉണ്ടായിരുന്നു ഈ ചെങ്ങനീർ കിഴങ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ പലരും ഇപ്പോൾ നട്ടു വളർത്താനും കൃഷി ചെയ്യാനും മരുന്നതിനായിട്ട് കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ചേർത്തലയിൽ ഒരു അമ്പലമുണ്ട് വേളകോർ കൊട്ട എന്ന് പറയുന്ന ഒരു അമ്പലമാണ് അത് ചേർത്തല ടൗണിലേക്ക് കയറ ഹൈവേന്ന് ടൗണിലേക്ക് കയറുന്ന ദിക്കലാണ് ആ അമ്പലത്തിൻ്റെ പ്രത്യേകത രണ്ട് ശിവന്മാർ ഒരേ കോമ്പൗണ്ടിനുള്ളിൽ ഇരി ക്ഷേ രണ്ട് പ്രതിഷ്ഠയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എനിക്കിതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല ഞാൻ പോയിട്ടുമില്ല പക്ഷേ അതിനെക്കുറിച്ച് അറിയുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ ഒന്നിൻ്റെ തറ 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 എന്ന് പറയുന്ന പീഠം സ്ക്വയറായിട്ടും ഒന്നിൻ്റെ റൗണ്ടും ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഉത്സവത്തിനും ഈ ചെങ്ങനീർ കിഴങ്ങിൻ്റെ പൂ വേണമെന്നാണ് വയ്പ്പ് അവിടെ ആ സമയമാകുമ്പോൾ ഒരു തിരുമേനി ആ അമ്പലത്തിൽ പൂജ നടത്തുന്ന തിരുമേനി കുളിച്ച് ഇറനെടുത്ത് മോട്ടോർ സൈക്കിളിൽ പോയി കൊല്ലംകൂട് രാജകോട്ടാരത്തിൽ പോയി പൂവ് മേടിച്ച് ആരെയും തൊടാതെ കൊണ്ട് കൊണ്ടുവന്ന് പൂജ നടത്തുന്ന ഒരു ശിഷ്ടം കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ കൊല്ലംകൂട് മാത്രമേ ഉള്ളൂ എന്നു തന്നെ എല്ലാവരുടെയും വിചാരം അല്ല ആർക്കും വേണമെങ്കിൽ ഇത് നട്ട് വളർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാക്കാം ഞാനൊരു പത്ത് വർഷത്തോളമായി ഈ ചെങ്ങനീർ കിഴക്കെന്ന് പറഞ്ഞ ചെടി നട്ടുവളത്തെയും ഇവിടെ വന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി ആളുകൾ വന്ന് മരുന്നായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് കേട്ട പ്രഗത്ഭനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറുണ്ട് അങ്ങേര് ഹൃദ്രോഗത്തിന് ചികിത്സിക്കുന്ന ആളാണ് അങ്ങേരെ കാണണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം പോയി അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് രാവിലെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആറുമണിയായാലും കാണാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് അത്രയ്ക്ക് തിരക്കുള്ള ഒരു മനുഷ്യനാണ് അങ്ങേരുടെ പേരോ ബാക്കിയുള്ളതെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങേരുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഈ ചങ്ങനീർ കിഴങ്ങിൻ്റെ കിഴങ്ങാണ് കിഴങ്ങെന്ന് വെച്ചാൽ വ്യത്യസ്തമാണ് സാധാരണ മഞ്ഞൾ ഇഞ്ചിയൊക്കെ ഉണ്ടാകുന്ന മാതിരിയല്ല അതുണ്ടാകുന്നത് ഇതിൻ്റെ കടക്കിൽ നിന്ന് മണിമണി പോലെ ഒരുപാട് വിത്തുകൾ ഉണ്ടാകുന്നതാണ് ആ വിത്തുകളാണ് പൊടിച്ച് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഹൃദ്രോഗത്തിന് മാത്രമല്ലാതെ വേറെ പല രോഗങ്ങൾക്കും ഇത് ഈ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് കുറച്ച് പറഞ്ഞുതരാം പിന്നെ ഇത് കൂടാതെ കൊണ്ട് ഇതിൻ്റെ ഇലക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ഇലകളിലും വളരെ വ്യത്യാസമാണ് ഇതിൻ്റെ നടുക്ക് ഒത്ത നടുക്ക് ഒരു ഡിസൈൻ മാതിരി ഉണ്ട് മഞ്ഞൾ പോലുള്ള ചെടികളിൽ നടുക്കുന്ന മുകളിലേക്ക് തണ്ട് വന്ന് പൂവുണ്ടാകുമ്പോൾ ഇതങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കിഴങ്ങ് പറിച്ചു തണ്ട് ഉണങ്ങിയ കിഴങ്ങ് പറിച്ചു നിലത്ത് വെച്ചാൽ മാത്രമേ പൂക്കൊള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഹൃദ്രോഗത്തിന് കേൾവിയേട്ട ഒരു ഇതാണ് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്താണെന്നുള്ളത് പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരുടെ ഉപദേശപ്രകാരം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ ഞാൻ കൊണ്ട് അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇത് നട്ടു നട്ട് വളർത്തിക്കഴിഞ്ഞ് അതിൻ്റെ ഇത് ആയുർവേദ കടകളിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും അപ്പോൾ ഇതിന് അധികം വലിയ ഇപ്പോൾ ഒന്നിച്ച് മാസമായിട്ട് നമ്മൾ കൃഷി ചെയ്താൽ അമ്പത് രൂ അമ്പത് അറുപത് രൂപ വരെ ഇതിൻ്റെ ഒരു കിലോ വി ഇത് വിത്തിന് വിത്തുന്നതില കിഴങ്ങിന് അത് ഓരോ കടയ്ക്കൊന്ന് അര കിലോ കൂടുതൽ കിട്ടും ഇത് വർഷക്കാലത്ത് തണ്ടുണങ്ങിപ്പോ വേനൽ തണ്ടുണങ്ങിപ്പോൾ വർഷത്തിൽ വീണ്ടും മുളച്ചുണ്ടാവുകയും ഒരു ചെടിയാണ് ഇത് മുറിവ് ചൊറി ചിരങ്ങ് തുടങ്ങി ചർ ചർമ്മ ഇത് ഉപയോഗിക്കുന്നുണ്ട് ചവനപ്രാശം അശോകാരിഷ്ടം എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് രക്തശുദ്ധി വരുത്തുന്നതിന് ശരീരത്തിൽ രക്തം കല്ലിച്ചുകിടക്കുന്നത് നശിപ്പിക്കാനും ഈ കിഴങ്ങ് ഉപയോഗിക്കാറുണ്ട് ഒരു വർഷം നമ്മളിത് പറിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിലും തണ്ടുണങ്ങിപ്പോയാലും അതിന് കടക്കിലുണ്ടാവുന്ന കിഴങ്ങ് അടുത്ത കൊല്ലത്തേക്ക് വീണ്ടും വീണ്ടും വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പ്രമേഹത്തിനോ മാത്രമല്ല ഉദരരോഗത്തിനും ഇത് ഏറെ ഫലപ്രദമാണ് ഇതിൻ്റെ പൊടി എടുത്ത് പൊടിച്ചെടുത്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയുടെ അടയാളം നോക്കിയിട്ട് വേണം ഇത് ചങ്ങനീർക്കിഴങ്ങണെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ കിഴങ്ങ് പറിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിനെ നമുക്ക് കൂടുതൽ കൃഷി ചെയ്തിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നവർക്ക് ഇത് ചെയ്യുക അറുപത് രൂപ വരെ ഒരു കിലോയിന് ഇത് മാർക്ക് വൈദ്യശാലക്കാർ എടുക്കുന്നുണ്ട് ഇവിടെ അന്വേഷിച്ച് വരുന്ന സമയത്ത് പലരും അന്വേഷിച്ച് വരുന്നുണ്ട് അവർക്ക് ഞാൻ ഇവിടുന്ന് കിഴങ്ങോ ത തയ്യോ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കാണാം ഒരുപാട് സന്തോഷത്തോടെ നന്ദി നമസ്കാരം